ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു 6 കാർഡ്ബോർഡ് പീസ് നീളമുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 കാർഡ്ബോർഡ് പീസ് കുറച്ചും കൂടെ ലെന്ത് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് പേപ്പർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി എല്ലാ കാർഡ്ബോർഡ് പീസിനും ഇതുപോലെ ഒന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളർ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3 എണ്ണം വെച്ച് നമുക്ക് ലെന്തായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നീളം കുറഞ്ഞ കാർഡ്ബോർഡ് പീസ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറുതായിട്ടാണ് ചരിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആറ് പീസ് ഇതുപോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം സൈഡ് വശത്തായിട്ട് 3 എണ്ണം ചേർത്ത് വെച്ച് ലെന്തായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പീസ് ആശയം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഫ്ലവർ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലവറിന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പെങ്കള പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഗ്രീനും യെല്ലോ കളറിലുള്ള ക്രാഫ്റ്റ് പേപ്പറും ഞാൻ നീളം ഉള്ളത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് നോട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടിന് ശേഷം ഏറ്റവും താഴ്വശത്തായിട്ടുള്ള പേപ്പർ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചധികം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കിയ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ക്രാഫ്റ്റ് ഓപ്പണിനകത്ത് ചെയ്തെടുത്ത സംഭവം കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.